ഈ വർഷം നല്ല രീതിയിൽ കുലകുത്തിക്കായ്ച്ച നമ്മുടെ മാവുകൾ അടുത്ത വർഷവും ഇതുപോലെ തന്നെ കായ്ക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ വർഷം മാമ്പഴമുണ്ടായ ശാഖകളുടെ അഗ്രഭാഗം മുറിച്ചു നീക്കണം അതായത് മാമ്പഴത്തിൻ്റെ ഞെട്ടും ശാഖയുമായി ചേരുന്ന ഭാഗം മുറിച്ചു നീക്കണം അതുവഴി അടുത്ത വർഷം കൂടുതൽ ആരോഗ്യമുള്ള ശാഖകൾ മാവിന് ഉണ്ടാകാനും അതിലൂടെ കൂടുതൽ മാമ്പഴം മാമ്പഴമുണ്ടാകാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷ താപനില വളരെയധികം കൂടുതലായതിനാൽ ഈ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നത് മാവിൻ്റെ ആരോഗ്യത്തിന് അത്ര ഗുണകരമായിരിക്കില്ല അതുകൊണ്ട് തന്നെ മഴക്കാലം ആരംഭിക്കുന്ന സമയത്താണ് ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ കായ്ക്കാൻ തുടങ്ങിയ ഒരു മാവിന് ഒരു വർഷം വിവിധ ഘട്ടങ്ങളിലായി അൻപത് കിലോ ജൈവവളമെങ്കിലും നമ്മൾ കുറഞ്ഞത് നൽകേണ്ടതുണ്ട് അതിൽ തന്നെ കാലുവളങ്ങളെക്കാൾ അതായത് ചാണകം പോലുള്ള വളങ്ങളേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള കമ്പോസ്റ്റ് വളങ്ങളായിരിക്കും എങ്കിൽ തന്നെയും നിങ്ങൾക്ക് കമ്പോസ്റ്റ് വളങ്ങളേക്കാൾ കൂടുതൽ ലഭ്യമാകുന്നത് കാലിവളങ്ങളാണെങ്കിൽ അവ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഒരു കാരണവശാലും കായ്ക്കാൻ തുടങ്ങിയ ഒരു മാവിന് കോഴിക്കാഷ്ടം പോലുള്ള പക്ഷികളുടെ കാഷ്ടങ്ങൾ വളമായി നൽകാൻ പാടില്ല കാരണം കായിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന നൈട്രജൻ മൂലകമായിരിക്കും ഇത്തരം വളങ്ങളിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വളങ്ങൾ കായ്ച്ചു തുടങ്ങാത്ത തൈമാവുകൾക്ക് നൽകുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി